Okay, I'm showing you a small video which is normally a question for most of the faculty when they start with Moodle. Quite often people find it difficult to, you know, do the assessment, you know. ഇത്രയൊക്കെ ക്വിസൊക്കെ ഞാൻ നടത്തി എക്സാം നടത്തി ഇതിന് ഓരോന്നിൻ്റെ ഓരോന്നിൻ്റെ ആയിട്ട് ഗ്രേഡ് എടുക്കണം. There are two ways. One, ഓരോ ഇൻഡിവിജ്വൽ ടെസ്റ്റിൻ്റെയും നമുക്ക് വേണേൽ ഗ്രേഡ് ഡൗൺലോഡ് ചെയ്യാം. ഇതല്ല നമ്മൾ ഒരു സബ്ജക്റ്റ് ഫുള്ളായിട്ട് വിടുക, ഒരു കോഴ്സ് തുടങ്ങി അത് അവസാനം വരെ ക്വിസ് നടത്തി കാണാം, അസൈൻമെൻറ്റ് കാണാം, ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്ത് സ്കോർ ഇതിലേക്ക് ഇടുകയാണെങ്കിൽ ലാസ്റ്റ് നമുക്കൊരു സിംഗിൾ ഷോട്ടിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഫുൾ നമുക്ക് ഗ്രേഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ ആ സിംഗിൾ ഷോട്ടിൽ തന്നെ എങ്ങനെയാണ് ഈ കംപ്ലീറ്റ് ഗ്രേഡ് മുഴുവൻ ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നു. ഞങ്ങളുടെ സ്റ്റാഫായ സരീക്ഷയുടെ ഫസ്റ്റ് ഇതുണ്ടായിരുന്നു, ഈ ബോർഡിൽ ഇവിടെ കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എടുക്കേണ്ട ഏത് സബ്ജക്റ്റാണോ ആ സബ്ജക്റ്റിൻ്റെ കിട്ടണമെങ്കിൽ ആ സബ്ജക്റ്റ് ആ കോഴ്സ് ക്ലിക്ക് ചെയ്യാം. അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ സൈഡിലുള്ള ബാറിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ സ്വിഗോഡ് ഓൺ പാർട്ടിസിപ്പൻസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബാഡ്ജസ് കിട്ടും, കോമ്പറ്റൻസ് കിട്ടും, അതിനുശേഷം ഗ്രേഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കിട്ടും. രണ്ട് മെത്തേഡാണ്, ഫസ്റ്റ് മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. ഇത് കംപ്ലീറ്റ് കോഴ്സ് തീർന്നു. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓരോ സ്റ്റുഡൻസിൻ്റെയും നിങ്ങൾ നടത്തിയ എല്ലാ ക്വിസിൻ്റെയും വൺ ബൈ വൺ ആയിട്ട് മുഴുവനായിട്ട് ഇവിടെ ഉണ്ടാകും. നടത്തിയതിൻ്റെ മുഴുവനുണ്ട് ഇവിടെ. ഇപ്പോൾ ആദ്യം സ്കോർ കാണില്ല, പക്ഷേ ആദ്യം ഇങ്ങനെ കിട്ടും. ഇതിനെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്താൽ എങ്ങനെ വരും എന്ന് നോക്കാം. ഇതൊരു 25 സ്റ്റുഡൻസിൻ്റെ ഒരു ഓവറോൾ ആവറേജാണ്. ഇനി ഞാനിതിലാകെ ചെയ്യാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ. ഞാനിതിൽ എക്സ്പോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കുന്നു. എക്സ്പോർട്ട് ഓപ്ഷൻ എടുത്തു കഴിയുമ്പോൾ ഏതൊക്കെ ടെസ്റ്റാണ് വേണ്ടത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഞാൻ ഇപ്പോൾ ചെറിയ കുറേ സാധനങ്ങൾ എടുക്കാം. ഏതൊക്കെയാണ് അല്ലേ കംപ്ലീറ്റ് കിടന്നോട്ടെ. ഇത് മുഴുവൻ എടുത്തിട്ട് ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതിനെ നിങ്ങൾ ഡൗൺലോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ താഴെ ബോട്ടൺ ഈ സാധനം ഡൗൺലോഡാകും. ഡൗൺലോഡായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഫോമാറ്റ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിലോട്ട് ഡൗൺലോഡായി കയ്യിലോട്ട് കിട്ടും. അത് കിട്ടിക്കഴിയുമ്പോൾ എനേബിൾ എഡിറ്റിംഗ്, ചിലപ്പോൾ നിങ്ങളുടെ മോഡലിൻ്റെ വെർഷൻ അനുസരിച്ച് ചെറിയൊരു വെർഷന് മാറ്റം വരാം. അപ്പോൾ എനിക്കിനകത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാനിവിടെ അങ്ങോട്ട് ഹൈഡ് ചെയ്ത് വെക്കുക, ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യാം. അസൈൻമെൻ്റാണ്, ഈ അസൈൻമെൻറ്റുകൾ ഞാൻ മാനുവലായിട്ടാണ് ഇവാലുവേറ്റ് ചെയ്തത്, അതുകൊണ്ട് ഇവിടെ സ്കോർ ഇല്ല. പക്ഷേ നമ്മൾ മൂഡിൽ തന്നെ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സ്കോറും ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. സോ ഇത് കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് നമുക്ക് എത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഇതിനകത്ത് സ്റ്റുഡൻസ് അറ്റംപ്റ്റ് ചെയ്ത എല്ലാ ക്വിസിൻ്റെയും ഇൻഡിവിജ്വലായിട്ട് ഓരോ തവണത്തെ സ്കോറുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ആ സ്കോറിൻ്റെ ബേസിസിൽ ഞാനിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതുവരെ നടന്ന 8-9 ക്വിസിൻ്റെ സ്റ്റുഡൻസിൻ്റെ ക്യുമുലേറ്റീവ് സ്കോർ, ഓവറോൾ സ്കോർ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് എക്സൽ ഫോമിൽ അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും ഇതിപ്പോൾ റോൾ നമ്പർ ബേസിസ് തന്നെ ഇത് കിട്ടുമെന്നൊരു അഡ്വാൻറ്റേജ് ഇതിനകത്തുണ്ട്. ഇപ്പോൾ അവരുടെ അതിലേക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ക്വിസിൻ്റെ മുഴുവൻ സ്കോർ കിട്ടി. ഇനി ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നമ്മളൊരു ഇൻറ്റേർണൽ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇത്രയും നന്നായിട്ട് ക്ലിയർ ആയിട്ട് ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് വേറെ രീതിയിലും കൊടുക്കാൻ പറ്റില്ല. ഇതാണ് ഒരു കോഴ്സ് മുഴുവൻ കഴിഞ്ഞ് ഫൈനൽ ഇൻറ്റേർണൽ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സബ്ജക്റ്റിലേക്ക് പോവുക, ഗ്രേഡിലേക്ക് ഞാൻ പോകുന്നില്ല, അതിലേക്ക് പോയിട്ട് ഒരു ഏതെങ്കിലും നടത്തിയ ഒരു ക്വിസോ എന്തെങ്കിലും എടുക്കുക. ഞാൻ നേരത്തെ നടത്തിയ ഒരു ക്വിസ് തന്നെ എടുക്കുന്നത്. ഇപ്പം ഇത് അവിടെ ഒരു ക്വിസ് എന്നുണ്ട്, ഞാൻ ക്വിസിലേക്ക് ക്ലിക്ക് ചെയ്തു, ക്വിസ് തുറന്ന് വന്നു. ഈ സെറ്റപ്പ് അല്ലെങ്കിൽ സെറ്റിങ്സ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ റിസൾട്ട്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഈ റിസൾട്ട്സിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ക്വിസിൻ്റെ മാത്രം സ്കോറ് എനിക്ക് വിസിബിളാണ്. ആ ഇത് കിട്ടുമ്പോൾ
several on other critical moments and have their thought is a powerful idea. ഈ ക്വിസ് സ്റ്റുഡൻസ് അങ്ങനെ അറ്റൻഡ് ചെയ്തു, സെറ്റിംഗ്സ് പോകുന്നു, ഞാൻ റിസൾട്ട്സ് ക്ലിക്ക് ചെയ്തു. ഇതൊക്കെ 24 പേര് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ബാച്ച് എനിക്ക് 25 സ്റ്റുഡൻസ് ആണ്, 24 പേര് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ഓരോരുത്തരുടെയും സ്റ്റുഡൻസ് ഉണ്ട്. ഇതിൽ നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇഷ്ടമുള്ള ഫോമാറ്റ് എടുക്കാം. ഞാൻ എളുപ്പത്തിന് വേണ്ടി എക്സലിൽ തന്നെ ക്ലിക്ക് ചെയ്യുന്നു. ഈ സ്റ്റുഡൻസിൻ്റെ കംപ്ലീറ്റ് ഇത് എക്സൽ ഫോമാറ്റിൽ നമുക്ക് ഡൗൺലോഡായിട്ട് ഒരു ഇൻഡിവിജ്വൽ ക്വിസിൻ്റെ വേണം, ഇൻഡിവിജ്വൽ ടെസ്റ്റ് മാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞങ്ങൾക്ക് ഫുൾ ഇതെടുക്കുന്നതായിരിക്കും പാടില്ല. അത് ഏകദേശം ഇത്ര ഇതായിട്ട് വരിക. നമുക്ക് ഓരോ ഇത് ഇത്രയും ഭാഗങ്ങൾ നമുക്ക് ആവശ്യമില്ല, കാരണം ഓരോ ക്വസ്റ്റ്യൻ്റെയും ഉള്ളതായിട്ട് ഇൻഡിവിജ്വൽ സ്കോറാണ് അവിടെ ചോദിച്ചേക്കുന്നത്. അത് ഞാൻ ഹൈഡ് ചെയ്തു. എത്ര സമയമെടുത്തു, സ്റ്റാർട്ടഡ്, കംപ്ലീറ്റഡ്, ഫിനിഷ്ഡ് ആണോ, ഇമെയിൽ ഐ ഡി, ഇത്രയും എനിക്കിപ്പോൾ ആവശ്യമില്ല എന്ന് കരുതുക. ഇങ്ങനെയുണ്ടെങ്കിൽ ഈ ഒരു ക്വിസിന് മാത്രമായിട്ട് ഈ സ്റ്റുഡൻസിൻ്റെ സ്കോറിൻ്റെ തന്നെയായിട്ട് ഒരു ഷീറ്റായിട്ട് കിട്ടുകയാണ്. ഇപ്പോൾ ഈ രീതിയിൽ നമുക്കും ഒരു എക്സാം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പോൾ എക്സാം ഇങ്ങനെ എല്ലാം നടന്നു കഴിഞ്ഞാൽ ഇനിയും ഞാൻ മാനുവലായിട്ട് വർക്ക് ചെയ്യുന്നു. വളരെയധികം നോക്കുകയാണെങ്കിൽ വേറെ നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണയിൽ ഒരു എക്സാം നടത്തിക്കഴിഞ്ഞതിൻ്റെ 3-4 ടൈം വേണം. സ്റ്റുഡൻസിൻ്റെയൊക്കെ പേപ്പർ മുഴുവൻ വാലിയ എന്ന് പറയുന്ന ഒരു ടഫ് ടാസ്ക്കാണ്. മൂഡിൽ സിസ്റ്റത്തിൽ നമ്മൾ നാക്കിക്കഴിഞ്ഞാൽ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്ത് അത് ചെയ്യാനായിട്ട് മൂഡിൽ തന്നെ സാധിക്കും. ഓക്കെ, ഞാൻ ഈ പറഞ്ഞത് സിമ്പിളായി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സ്റ്റുഡൻസിനെ ആഡ് ചെയ്ത് കഴിഞ്ഞ് ഒരു ക്വിസ് നടത്തിയോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഒരു ക്വിസ് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അത് നോക്കട്ടെ. ഞങ്ങൾ ഇവിടുന്ന് ടീച്ചേഴ്സിനെ ആഡ് ചെയ്തിരുവാണെങ്കിൽ, ആഡ് ചെയ്തിരുന്ന അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞ് ആഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ എക്സാം അറ്റൻഡ് ചെയ്താൽ നമുക്ക് ഈ രീതി യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ എക്സാം ഇവാലുവേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് മൂഡിൽ വഴി വളരെയധികം സിംപ്ലിഫൈ ആയി കിട്ടും.